വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം ജെ സോമന് ഐ പി എസ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മ മുൻപ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കണ്ടിരുന്നു പക്ഷേ ഇതിലൊരു തീരുമാനം ഉണ്ടാവാത്തതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ വാളയാർ നീതി സംരക്ഷണ സമിതിയും വാളയാർ പെൺകുട്ടികളുടെ അമ്മയും ഒരു പ്രതിഷേധ യാത്ര നടത്താനുള്ള തീരുമാനത്തിലാണ് ഈ മാസം മു മുപ്പത് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി പാലക്കാട് വരെയാണ് ഈ യാത്ര നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പെൺകുട്ടികളുടെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ യാത്രയിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തുടക്കം തന്നെ വാളയാർ കേസ് അട്ടിമറിച്ചത് സോജനാണ് അത് എല്ലാവർക്കും അറിയാം അങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ സോജന ഐ പി എസ് കൊടുക്കാൻ വേണ്ടി തിരക്കൂട്ടി നിൽക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അന്നാണ് കോടതി ഹൈക്കോടതി പറയുന്നത് സോജനെ ഐ പി എസ് ലിസ്റ്റിൽ നിന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ കോടതി അമ്മയുടെ വാദം കേട്ടിട്ട് മതിയെന്ന് പറഞ്ഞത് അത് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് സംഭവം ആ ആ ഇരുപത്തി മൂന്ന് ഡിസംബറ് ഇരുപത്തി മൂന്നിന് ഇരുപത്തഞ്ചിന് ഏട്ടം ആൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമ്മളെ വിളിക്കുന്നത് ഇരുപത്തി നാല് കഴിഞ്ഞ മാസമാണ് വിളിക്കുന്നത് ജൂലൈ ജൂണിലെ ജൂനാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം നമ്മളെ വിളിച്ച് നമ്മുടെ നമ്മളെ കൊണ്ട് കേൾക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തവിടെ നിലനിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഇന്ന് കോടതി വിധി വന്നല്ലോ ഇത് വരാൻ പോലും അവർക്ക് സമയം കണ്ടെത്താൻ നിൽക്കാൻ വയ്യാതെയാണ് അവർ എത്രയും പെട്ടെന്ന് സോജന ഐ പി എസ് കൊടുക്കണം തീരുമാനിച്ചത് മാത്രമല്ല മക്കൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോജൻ പറയുന്നത് മക്കൾക്ക് ലൈംഗിക ബന്ധത്തിന് ഇഷ്ടമായിരുന്നു എന്ന് ലോകം കേക്ക് ചാനലിലൂടെ വിളിച്ച് പറയുന്നത് വളയർ കേസിൽ ഒരു പ്രതിയെങ്കിലും ശിക്ഷിച്ചെങ്കിൽ കുഴപ്പമില്ല എല്ലാ പ്രതികളെയും രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് സോജൻ മുന്നോട്ട് പോയത് അത് സർക്കാർക്കും അറിയാം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ കേസ് പോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കേസാണ് കുന്നംകുളത്ത് എസ് ഐ ആയിരിക്കണ സമയത്ത് നാരായണൻചേട്ടനെ കസ്റ്റഡി മരണത്തിൽ കൊന്നത് അതും കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് ഇത്തരം കേസുകൾ ഇതുമായിട്ട് സോജൻ ഐ പി എസ് കൊടുക്കണമെന്ന് സർക്കാർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ടാന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ആവശ്യം സോചന ഐ പി എസ് കൊടുക്കരുത് എന്ന് തന്നെയാണ് മാത്രമല്ല നമ്മുടെ മക്കളുടെ കേസ് അന്വേഷണം കഴിക്കുമ്പോൾ പാലക്കാട് പോസ്കോ കോടതി സോജനെതിരെ കേസെടുത്തതാണ് എഫ്ഐആറിട്ട് കേസെടുക്കാം എസ് സി എസ് ടി പ്രകാരം അട്രോസിറ്റി ചേർത്ത് കേസെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും പറഞ്ഞു കേസെടുക്കാം എന്ന് അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ സോജന ഐ പി എസ് കൊടുക്കാൻ തിരക്കൂട്ടി നിൽക്കുന്നത് ചീഫ് സെക്രട്ടറി കണ്ടിരുന്നല്ലോ അന്നും ഒരു അനുഭവം പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമൊന്നും വന്നില്ല ആ നമ്മൾ ചീഫ് സെക്രട്ടറി കാണാൻ പോയപ്പോൾ ആളും നമുക്ക് എന്താ പറയുക മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞ വാക്ക് പോലെ തന്നെ അമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട നമ്മൾ എന്തായാലും പരിഹാരം ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ചീഫ് സെക്രട്ടറി നമ്മളെ വിളിച്ചിട്ട് പറ്റുകയാണ് ചെയ്തത് നമ്മളെ ചതിക്കുകയാണ് ചെയ്തത് അപ്പോൾ സർക്കാർ എപ്പോഴും വാക്ക് ഇരകൾക്കൊപ്പം കുടുംബത്തിനോടൊപ്പം ഉണ്ടെന്ന് പറയുകയല്ലാതെ ഇപ്പോൾ മറിച്ച് നമ്മളെ ദ്രോഹിക്കുന്നവരുടെ കൂടെയാണ് സർക്കാർ നിൽക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഇതാണ് ഇപ്പോൾ സോജൻ ഐ കൊടുക്കാൻ വേണ്ടി സർക്കാർ ഈ തിരക്ക് കൂട്ടി നിൽക്കുന്നതിൻ്റെ കാരണം തീരുമാനം റദ്ദാക്കണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ കുന്ന് കോടതി ഇപ്പോൾ ഇങ്ങനെയൊരു ഐ പി എസ് റദ്ദാക്കിയാൽ നമുക്ക് പറയാനുള്ളത് കൂടെ കൂടെ ഒരായിരുന്നു നന്ദി പറയുന്നു എന്തായാലും സന്തോഷം അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങടിക്കാണെങ്കിലും സോജന ഐ പി എസ് കൊടുക്കരുത് ഇത് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോടതി നിയമപ്രകാരം കേസ് നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ എസ് സി എസ് ടി പ്രകാരം കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത നടപടി കോടതി എടുക്കേണ്ടത് ഇതാണ് സോജനെതിരെ കേസ് എടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ എന്താ പറയുക തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറിലാണ് ആണല്ലോ സർക്കാർ വരുന്നത് ഇപ്പോൾ പ്രണയ സർക്കാർ വരുന്നത് അപ്പോൾ അവർ തുടക്കം പറഞ്ഞതെന്താ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സുരക്ഷ അതാണല്ലോ പറഞ്ഞത് ഇപ്പോൾ അവർ പറഞ്ഞ വാക്കൊക്കെ വെള്ളത്തിലായല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അതിൻ്റെ പുറകെ നമ്മളിപ്പോൾ ഈ മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടിക്കുള്ള സമരം അത് അതിൻ്റെ പേരിൽ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സുരക്ഷ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പിന്നെ മാത്രമല്ല അതിൻ്റെ കൂടെ സൗജന്യ കേസിൽ പുറത്തുനിന്നുള്ള കേരളത്തിന് പുറത്തുനിന്നുള്ള സി ബി ഐ ഉദ്യോഗസ്ഥർ വന്ന് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ കുറച്ച് നിർക്കുക കാരണം ഇപ്പോഴത്തെ സി ബി ഐ കേസ് അന്വേഷിക്കുന്നത് എവിടെയതിൽ അവർ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഒരു പ്രതിയെങ്കിലും കണ്ടെത്തു അല്ലെങ്കിൽ മക്കളെ പീഡിപ്പിച്ചവരെ കണ്ടത്ത് അതൊന്നും അവർ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിലുള്ള സി ബി ഐ ഞാൻ തുടക്കം മുതൽ ഇപ്പോൾ സി ബി ഐ വരുന്ന മുമ്പേ നമ്മൾ പറഞ്ഞമാക്കാൻ തന്നെയാണ് കേരളത്തിലുള്ള സി ബി ഐ നമുക്ക് ആരെയും വിശ്വാസവും ഇല്ല കേരളത്തിൻ്റെ പുറത്തുനിന്ന് വന്ന് സി ബി ഐ വന്ന് കേസ് അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളിൽ എത്താൻ പറ്റുള്ളൂ അത് ഞങ്ങൾ അന്ന് പറഞ്ഞ വാക്കാണ് മാത്രമല്ല ഇപ്പം ഇപ്പോൾ സി ബി ഐ വന്നതിന് ശേഷം നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് രാജേഷ് മേനേൻ വേണമെന്ന് നമ്മൾ കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ടും ചെയ്തിട്ടും വർഷങ്ങളായി എന്തുകൊണ്ടാണ് രാജേഷ് മേനേൻ അവർ തരുന്നില്ല നമുക്ക് വിശ്വാസമുള്ളൊരു വക്കീലല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇത് ചെയ്തു തരാത്തത് അല്ലെങ്കിൽ മാത്രമല്ല രാജേഷ് മേനേനെ ഇരന്തുകൊണ്ടാണ് ഭയക്കുന്നത് ഏ എനിക്ക് അങ്ങനെ തോന്നുന്നത് രാജേഷ്മേ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ എത്തിപ്പോകുമോ എന്ന് സർക്കാരും സി ബി ഐയും പയക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സി ബി ഐ ഇല്ല സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ സുരക്ഷാ യാത്ര നടത്തുന്നത് തീർച്ചയായിട്ടും സ്ത്രീ സ്ത്രീകൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സുരക്ഷ എന്നുള്ളത് നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് പാലക്കാട് വരെയുള്ള യാത്ര അതിനുവേണ്ടി തന്നെയാണ് ഈ യാത്രയിലുണ്ടാവും തീർച്ചയായിട്ടും ഏതായാലും വിവിധ ആവശ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഈ സ്ത്രീ സുരക്ഷാ യാത്രയിൽ പങ്കെടുക്കുന്നത് ഈ മാസം മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുക പാലക്കാട് വരെ യാത്ര തുടരും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സോജനെ ഐ നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ അവസാനിപ്പിക്കണം ഇതിനോടൊപ്പം തന്നെ കുടുംബം ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള സി ബി ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ യാത്ര ഈ മാസം മുപ്പതിനാണ് ആരംഭിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പറയുന്നത്